ചരടി പ്രജോട്ട, ഇന്ത്യയിലെ ഒരു ചാനലിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ലൈവായ ഒരു ടാലന്റ് ഷോ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിച്ച്, ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഒരു ലൈവ് ടാലന്റ് ഷോ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിച്ചതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി എന്നുള്ളത് നമുക്ക് അഭിമാനമുള്ള കാര്യം. 100% കേരളത്തിലെ ഫ്ലവേഴ്സ് ടിവിയുടെ കോമഡി ഉത്സവമാണെന്നുള്ളത് അഭിമാനത്തോടുകൂടി പറയുമ്പോൾ തീർച്ചയായും ആ അഭിമാനം നമുക്ക് നൽകാൻ കാരണമായത് അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരാണ്. അതെ, ഒരു സെക്കൻഡ് പോലും ലൈവ് ഡിസ്റപ്റ്റഡ് ആവാതെ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയ നമ്മുടെ ഓൺലൈൻ എഡിറ്റേഴ്സിനെയാണ് ഇവിടെ ഇനി ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നത്. രാജേഷ് കുമ്പളാം പോയിയുടെ നേതൃത്വത്തിലുള്ള ആ ടീം, പ്ലീസ് വേദിയിലേക്ക്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കുമ്പളം, കുമ്പളം പക്ഷേ ഈ ഇവിടെ മുമ്പിൽ സംസാരിക്കാറില്ലെന്നേ ഉള്ളൂ, ബാക്കി ഇഷ്ടം പോലെ കമന്റുകൾ വരാറുണ്ട്. കുമ്പളത്തിന് മൈക്ക് കൊടുക്കട്ടെ. കുമ്പളം എങ്ങനെ ഉണ്ടായിരുന്നു? കുമ്പളവേ, ഓടക്കുടൽ ഉണ്ടാക്കുന്ന ആളാ, അങ്ങ് കോന്നി കാട്ടി പോയി ഇത് വെട്ടിക്കൊണ്ട് വന്ന് അതിന് ദ്വാരങ്ങളിട്ട് വീട്ടിൽ ഇരുന്ന് വായിക്കുന്ന ഒരാളാ അത്. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ഇതൊക്കെ ആ പിന്നെ ഞങ്ങളുടെ അവിടെ ഒക്കെ എന്റെ കെട്ടിയോളെ എപ്പോഴും ഇത് തന്നെയാ പറയാ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എനിക്ക് നമ്മള് റോക്കറ്റ് വിടുന്ന ഒരു അവസ്ഥയിലായിരുന്നു. നമ്മള് കണ്ടിട്ടില്ലേ മറ്റേ കുമ്പളം പറയുന്നതായതുകൊണ്ട് എനിക്കൊരു ചെറിയ കൗണ്ട് ഡൗൺ പറഞ്ഞ് റോക്കറ്റ് കത്തിച്ചു വിടുന്ന ആ അവസ്ഥയായിരുന്നു. ഒരു മണിക്കൂർ നമ്മള് പിന്നെ മുട്ടി തീ പിടിച്ചാലുള്ള പോക്കണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ടെൻഷൻ നമ്മുടെ സ്പോട്ട് ഡബ്ബായിരുന്നു. അതെ, അത് അന്വജായിരുന്നു സെറ്റ് ചെയ്ത്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് വർക്കായിരുന്നു, അതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ഈ പറഞ്ഞ പോലെ സ്പോട്ട് ഡമ്മിങ് അല്ല, സ്പോട്ട് ഡമ്മിങ് ആയിരുന്നു കുറച്ച് ടെൻഷനുള്ള ഏരിയ. അപ്പൊ അതിന്റെ എഡിറ്റിംഗ് ആയിരുന്നല്ലേ, കാരണം എല്ലാവരും ഒരേ സമയത്ത് ഫ്രെയിം വേണം. മാത്രല്ല ആ സമയത്ത് നമ്മുടെ സ്റ്റേജ് എംപ്റ്റി ആയിട്ട് നമ്മൾ ആ സമയം യൂസ് ചെയ്താണ് വലിയ സാധനങ്ങൾ സെറ്റ് ചെയ്തിരുന്നത്. ഓഗ്മെന്റ് റിയാലിറ്റി ഉണ്ടായിരുന്നു. അതെ, കുഴപ്പമില്ല, നല്ല രീതിയിൽ പോയി. അല്ല ഇതിനെ അതിലുപരി ഭക്ഷണം പോലും കഴിക്കാതെയാണ് അല്ലേ ഈ പല മണിക്കൂർ. ചുരുക്കി പറഞ്ഞാല് മിഥിലാജ് നല്ല വർക്ക് അവർക്ക് കൊടുത്തു. അനോജിനുള്ള മൊമെന്റോ രാജേഷ് കുമ്പളാം പോയികേട്. എന്റെ കർത്താവേ, എന്നാണാവോ ഈ നാട് രീതി എന്നൊക്കെ ഒരു രക്ഷ. നമ്മുടെ ഓൺലൈൻ എഡിറ്റേഴ്സിനെ കണ്ടില്ലേ, എല്ലാരും കണ്ടു. ഇവരുടെ ജോലി എന്താണെന്ന് അറിയാലോ മെസ്സിരി? പിന്നെ അറിയാലോ, മുറിഞ്ഞു മുറിഞ്ഞു പോയത് അടുപ്പിച്ചടുപ്പിച്ചിട്ട് കണിക്കുകയാണല്ലോ പറയുന്നത്. അത് തന്നെ ചെറിയ ചെറു, അത് എന്റെ പണി പോലത്തെ വേറൊരു പണി. തീർച്ചയായും. അപ്പോ ഒരിക്കൽ കൂടിയാണ് ഏട്ടാ, നമ്മള് ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഗിന്നസ് നേട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് നമുക്കിത് സാധ്യമായത്. താങ്ക്സ് എ ലോട്ട് വൺസ്.